ബീസ്കാരത്തിന് ഭയങ്കര ബീസ്കാർ വളരെ വളരെ കൂടുതലാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. വെഞ്ഞാറമൂടി ടൈപ്പ് കാസ്റ്റാണ്, ഈ സീരിയസ് റോൾ മാത്രം. ഇടയ്ക്ക് ഒരു കോമഡിയും ചെയ്യാം. സിദ്ദിഖിക്ക് പഴയ കോമഡി റോളാണ്. നല്ല വേഴ്സറ്റൈൽ ആക്ടറാണ് സിദ്ദിഖിക്ക് ചെയ്യുന്നത്. പുള്ളി ഇപ്പോൾ സ്വഭാവം പറഞ്ഞാൽ ഒരുപാട് നല്ല റോൾസ് ചെയ്യുന്നുണ്ട്. പണ്ട് നെടുമുടി വേണം ചെയ്തോളാം. പിന്നെ പടം കണ്ടേ പ്രിയദർശൻ പോലെ പോലെ ഇരിക്കും. ശരിക്കും നമുക്ക് ചിരിക്കാൻ പറ്റും. പക്ഷേ അത് അഡ്വേഷനെ പറഞ്ഞ പോലെ ബൾഗർ മീനിങ് ഡബിൾ മീനിങ് ഒന്നുമില്ല. ലെന ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു, അതാണ് നാട്ടുപൂരം നല്ല കോമ്പ്ലേസ് ഉണ്ട്. ലെന സിദ്ദിഖിന്റെ കോമ്പ്ലേസ് ആണ്. സിദ്ദിഖ് പ്രധാന ശേഷം കോമഡി പറഞ്ഞു എല്ലാം കൊണ്ട് ഞാൻ സെക്കൻഡ് ഹാഫ് ബെറ്റർ ചെയ്യുന്ന പോലെ തോന്നും. പക്ഷേ ഫസ്റ്റ് ഹാഫ് നല്ല എൻ്റർടൈൻമെന്റ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് മാർക്കറ്റ് ചെയ്ത് വലിയൊരു ഹിറ്റായിരിക്കും. ഇത് ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യൂത്തിന് ഇഷ്ടപ്പെടും. എല്ലാവരും വന്ന് നല്ലൊരു എൻ്റർടൈനറാണ്, കോമഡി എൻ്റർടൈനറാണ്. ഫാമിലി അങ്ങനെ ബുദ്ധി വൽഗാറ്റി ഒന്നും ഫാമിലി ആയിട്ട് കാണും. ടെക്നിക്കലി പറയുന്നത് ടെക്നിക്കലി നമ്മൾ പറയാൻ ശരിയല്ല. അഞ്ജലി മീന പറഞ്ഞത് അതല്ല, എൻഗേജിങ് ആണ്, ലാഗ് ഒന്നും ഇല്ല. അപ്പൊ അഞ്ജലി മീന പറഞ്ഞ കറക്റ്റാണ്. ഈ നമ്മൾ ഈ ടെക്നിക്കൽ സൈഡ് പറയാൻ ശരിയല്ല, അതായത് ടെക്നിക്കൽ സൈഡ് അറിയാവുന്നത് പറയാം. ഞാൻ സിനിമ ഓവറോൾ ആയിട്ട് പറഞ്ഞു നല്ലൊരു എൻ്റർടൈനറാണ്, ഫാമിലി എൻ്റർടൈനറാണ്. ഇഷ്ടപ്പെട്ടോ? കണ്ടോ, അതുപോലെ തന്നെയാണ്. ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റില്ല, ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ വളരെ ഹാപ്പി. എല്ലാരും ഇനി ഇത് കാണാൻ ശ്രമിക്കുക. ഓരോ സീനിലും ചിരിയൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് അറിയാമല്ലോ ആ ഓരോരോ സീനുകള് എല്ലാവർക്കും നമ്മൾ അഭിനയിക്കുന്നത് അതുപോലെ എൻജോയ് ചെയ്ത് അഭിനയിച്ചത്. പ്രിവ്യൂവിൽ നമ്മൾ ഭയങ്കരമായി എൻജോയ് ചെയ്തു. തിയേറ്ററിൽ അതേ റെസ്പോൺസ് തന്നെയാണ്. സിനിമയുടെ ഒരു ഭാഗമല്ലെങ്കിലും ഇതിന്റെ കഥയൊക്കെ അറിയാമെങ്കിലും സിനിമ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അടുത്ത കാലത്ത് ഇത്രയധികം എന്താ പറയുക, ചിരിച്ചിട്ടുള്ള ഒരു സിനിമ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രത്തോളം മനോഹരമായിട്ടുള്ള സിനിമ, എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ പോയിരുന്ന് കാണുന്ന സിനിമയാണ്. എന്താ പറയാ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത, ഇതുവരെ ആരും പറയാത്ത ഒരു കഥ. ഞാൻ നമ്മൾ ചെയ്യാതെ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞു. പ്രഷറിൽ എല്ലാവരും സിനിമ ഒന്ന് കാണാം, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതാണ് അങ്ങനത്തെ റെസ്പോൺസ് ഒന്ന് കിട്ടിയത്. നിങ്ങൾ കണ്ടോ സിനിമ? ആ അത് കണ്ടിട്ട് നിങ്ങളും കൂടി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് എഴുതും. അതല്ലേ കണ്ടു മൂന്ന് പടങ്ങളൊന്നും റിലീസ് ആയിരുന്നു. മൂന്ന് അത്യാവശ്യം ഒരു ലെവലിൽ നിൽക്കുന്ന പടങ്ങളാണ്. അപ്പോ എന്ത് തോന്നുന്നു ഇതിന്? എല്ലാവരും എല്ലാവരുടെ പടങ്ങളും വിജയിക്കട്ടെ. അത്ര അത്ര കുറെ നാളായിട്ട് മലയാളത്തിൽ കോമഡി അങ്ങനെ വരാത്തതാണ്. അപ്പൊ ഇപ്പോ ഇങ്ങനെ ഈ ടൈമിങ് എങ്ങനെയാ? അത് നമ്മുടെ കൺട്രോളിലല്ലോ. നമുക്ക് നമ്മുടെ സിനിമ ചെയ്യാൻ നമുക്ക് ഇടാം. അപ്പൊ നമുക്ക് അടുത്ത പടം അങ്ങനെ വരും, നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും 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 പടം വിജയിക്കട്ടെ.